കേരളത്തിലെ ജനങ്ങൾക്ക് എൽഡിഎഫ് സർക്കാരിൽ വിശ്വാസവും കരുതലും വർദ്ധിച്ചുവെന്ന സിപിഐ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം പന്യൻ രവീന്ദ്രൻ. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച സിപിഐയിൽ ചേർന്നവർക്ക് സ്വീകരണവും രാഷ്ട്രീയ വിശദീകരണ യോഗവും നിലമ്പൂർ ചന്തക്കുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്കും ആളുകൾ വന്നുകൊണ്ടിരിക്കുക. എന്താണ് ഇങ്ങനെ ആളുകൾ വരാൻ കാരണം? ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നന്മ കൊണ്ടാണ് ആളുകൾ വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നന്മ കൊണ്ടാണ് ആളുകൾ വരുന്നത്. എന്ന് കാണുന്ന ഈ കേരളം, നമ്മൾ ആലങ്കാരികമായി പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ദൈവത്തിന് ലോകം മുഴുവനുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ സ്വന്തം നാടായി ലോകം അംഗീകരിച്ചത് ഈ കൊച്ചു കേരള. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇതുപോലെ ജനങ്ങളെ സംരക്ഷിച്ച ഒരു സർക്കാർ ലോക ചരിത്രത്തിൽ തന്നെയില്ല. പറയുക മാത്രമല്ല, പ്രവർത്തിച്ചു കാണിച്ചു കൊടുക്കുന്നതാണ് എൽ ഡി എഫ് സർക്കാരിന്റെ നയം. കേന്ദ്ര സർക്കാരിന്റെ പ്രശംസ കേരളത്തിന് ആവശ്യമില്ലെന്നും പന്യൻ രവീന്ദ്രൻ പറഞ്ഞു. കോവിഡ് കാലത്ത് കേരളത്തിലെ ഒരാളും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. അവർക്ക് ആവശ്യമുള്ള സൗകര്യമാണ് കേരള സർക്കാർ ചെയ്തു കൊടുത്തത്. മരണനിരക്ക് പിടിച്ചാൽ കിട്ടില്ലെന്നും പ്രചരിപ്പിക്കുകയും കേസ് കൊടുക്കുകയും ചെയ്ത തടയാൻ ശ്രമിച്ച പ്രതിപക്ഷത്തിന് പിന്നീട് ഒന്നും പറയാൻ സാധിച്ചിട്ടില്ല. ചെന്നിത്തലയ്ക്കും അവരുടെ യാത്രയ്ക്കും സ്വന്തം പാർട്ടിക്കാർ തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കേണ്ടി വന്നതും ഇതിൻ്റെയൊക്കെ ഭാഗമാണെന്ന് കാണേണ്ടി വരുമെന്നും പന്നി രവീന്ദ്രൻ പറഞ്ഞു. കേരളം എൽ ഡി എഫ് തുടർഭരണത്തിലേറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി പി സുനീർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് മാസ്റ്റർ, മണ്ഡലം സെക്രട്ടറി കെ മനോജ്, ലോക്കൽ സെക്രട്ടറി എം മുജീബ് റഹ്മാൻ, മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാജഗോപാലൻ നിലമ്പൂർ, എം ഉമ്മർ എടക്കര, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ യു കെ ബിന്ദു, മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി ഫാത്തിമ സലീം, അസിസ്റ്റന്റ് ലോക്കൽ സെക്രട്ടറി ഇ കെ ഷൗക്കത്തലി തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. 100 കുടുംബങ്ങളാണ് സി പി ഐയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഇവരെ മാലയിട്ടാണ് പന്നി രവീന്ദ്രൻ സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.